എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ 33/2014 മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിയുന്ന ദിവസം ആദ്യത്തെ 10 ചോദ്യങ്ങൾ നോക്കി. ഇനി അടുത്ത 11 മുതൽ 20 വരെയുള്ള അടുത്ത ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ ആണ് ക്വസ്റ്റ്യൻ 91 എന്നുള്ളത്. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ വേർഷനിൽ ക്വസ്റ്റ്യൻ 91 ആണ്. 11th ക്വസ്റ്റ്യൻ മാത്സ് ക്വസ്റ്റ്യൻ 20 11th ആണിത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഐ കാർഡിൽ കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ: -1 raised to 10 -1 raised to 15 +-1 raised to 20 +-1 raised to 25 +-1 raised to 30 എത്രയാണ്? അപ്പോൾ ഓപ്ഷൻസിൽ -15, -1, -1, -5 ഉണ്ട്. അപ്പോൾ ഇതിലാകെ -1 square എത്രയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. -1 square എന്ന് പറഞ്ഞാൽ -1 into -1, അതായത് +1 ആണ്. ഇനി -1 raised to 3 ആണെങ്കിലോ, ഒരു ഓഡ് പവർ ആണ് വരുന്നതെങ്കിൽ -1 into -1 into -1 വരുമ്പോൾ ഇവിടെ ഇത് +1 ആയി, വീണ്ടും ഒരു -1 ആയിട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ്. അപ്പം നെഗറ്റീവ് പവർ എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴെല്ലാം ഇത് നെഗറ്റീവ് സിമ്പിൾ വരും. ഇപ്പം -1 raised to 10 എന്ന് പറയുമ്പം അത് ഒരു ഈവൻ പവറാണ്, അപ്പോൾ അത് 1 ആയിരിക്കും. ഈവൻ പവർ വരുമ്പോഴെല്ലാം 1 ആകും. അപ്പം -1 raised to 10 എന്ന് പറയുമ്പോൾ അത് 1 തന്നെയായിരിക്കും. -1 square 5 പ്രാവശ്യം വരുന്നു, അപ്പോൾ അത് 1 ആകും, അവിടെ 1 ആകും. ഇനി -1 raised to 15 എന്ന് പറയുമ്പോൾ ഒരു ഓഡ് പവറാണ് വന്നത്. അപ്പോൾ ഓഡ് പവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതേ സെയിം ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഓഡ് നമ്പറിൽ വരുന്നത്. അത് എഗെയിൻ അത് -1 ആണ് അവിടെ വരുന്നത്. 1 + -1 എന്ന് വരും. ഇനി എഗെയിൻ അത് +-1 raised to 20 എന്ന് പറയുമ്പോൾ ഈവൻ പവറിലേക്ക് വരുമ്പോഴത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അപ്പോൾ +1. ഇനി -1 raised to 25 എന്ന് വരുമ്പോൾ എഗെയിൻ അത് +-1 + -1 raised to 30 എന്ന് പറയുമ്പോൾ 1, അതായത് 1 - 1 + 1 - 1 + 1 1 positive 3 ആണ്. 3 - 2 = 1 ആൻസർ ഓപ്ഷൻ ബി 1 ആണ് ആൻസർ. അപ്പം മനസ്സിലായാലോ, ഈവൻ പവേഴ്സ് വരുന്നിടത്ത് +1 ഉം ഓഡ് പവേഴ്സിലേക്ക് റേസ് 2 വരുമ്പോൾ -1 അത് കൊടുത്താൽ മതി, ആൻസർ 1 കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന് 92 ആയിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ അത് സ്ക്വയർ റൂട്ടിൻ്റെയാണ്. അത് നമുക്ക് ഈസി മെത്തേഡൊക്കെ ഇപ്പോൾ പഠിച്ചതുകൊണ്ട് നമുക്കത് എളുപ്പം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. 8.5 square -7.5 square എത്ര? അപ്പം നമുക്ക് ഇത് എത്രയെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസിൽ ഡെസിമലൊക്കെ വരും, അല്ല ഡെസിമൽ ഓപ്ഷൻസിൽ വരില്ല, ആൻസറിൽ ഡെസിമലിൽ കൂടെയൊക്കെ ചെയ്യേണ്ടി വരും. എന്നുള്ളത് ബുദ്ധിമുട്ടല്ല, കാരണം നമുക്കത് ഈസി മെത്തേഡിൽ തന്നെ എളുപ്പം കണ്ടുപിടിക്കാം. ഓപ്ഷൻ ബി 1 കൂടെ ഉണ്ട്, എല്ലാം ഹോൾ നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 8.5 square എന്ന് പറഞ്ഞാൽ 8.5 square ആണ്, -7.5 square. അപ്പോൾ 85 square നമ്മൾ ഇപ്പം 5 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാം. ഇപ്പോൾ 8 × 9 = 72.25. ഇനി 8.5 square ആയതുകൊണ്ട് ഇവിടെ ഒരു ഡെസിമൽ എഴുതുക. -7.5 square എന്ന് പറയുമ്പോൾ 7 × 8 = 56.25. ഇവിടെ അല്ല, ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 16 ആണ് വരുന്നത് അല്ലേ. 72.25 - 56.25 ഡെസിമൽ പോകുന്നു, ഇവിടെ ഡെസിമൽ പോകും, പിന്നെ 16 ആണ് വരുന്നത്. അപ്പോൾ √16 4 ആണ് ആൻസർ. നമുക്ക് ഈ സ്ക്വയർ റൂട്ട് എളുപ്പം ചെയ്യാനായിട്ട് അറിയാമെങ്കിൽ നമുക്കിത് പാടില്ല. 8 ആദ്യത്തെ ടേം × 8 × 9 നമ്മൾ ഇന്നലെ പഠിച്ചത് തന്നെയാണ്. അതിൻ്റെ ലിങ്കും ഐ കാർഡിൽ കൊടുക്കാം. 8 7 2 2 5 പെട്ടെന്ന് എഴുതിയാൽ നമുക്ക് ആൻസർ എളുപ്പം കിട്ടുന്നു. ആൻസർ 4 ആണ്, ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: √31 + √ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കണം, കാര്യം ഇതിനകത്തുള്ള സ്ക്വയർ റൂട്ടാണ്. √21 + √13 + √7 + √3 + 1. അപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് പോകണം. അപ്പം ആദ്യം ഇത് ഈ ലെഫ്റ്റ് സൈഡ് അതേപോലെ തന്നെ,
square root of 21 plus square root of 13 plus square root of 7 plus 3 plus 1 square root of 4 എന്നുള്ളതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 7 plus 2 എന്നങ്ങ് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് 3 പ്ലസ് 1 4 നെ 2 എന്നങ്ങ് എഴുതാം. ഇനി അടുത്തത് നമുക്ക് ഇപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 31 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 21 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 13 പ്ലസ് 9 7 പ്ലസ് 2 9 ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 3. 7 പ്ലസ് 2 ഇവിടെ 9 ആണല്ലോ. 9 സ്ക്വയർ റൂട്ട് 3. അത് കഴിഞ്ഞാൽ വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 31 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 21 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 ആണ്. 13 പ്ലസ് 3 16 4 ആണ്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 31 പ്ലസ് 21 പ്ലസ് 5 25 സ്ക്വയർ റൂട്ട് 5. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 36 6 ആണ് ആൻസർ. ഇത് കെയർഫുൾ ആയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരുന്നത് ആൻസർ ഓപ്ഷൻ എ 6 ആണ്. അടുത്ത ചോദ്യം, രണ്ട് എണ്ണൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 8 ഗുണനഫലം 84 ആയാൽ അതിലെ വലിയ സംഖ്യ ഏത്? അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 20 നമുക്ക് ഓപ്ഷൻസിൽ നിന്നും പോകുന്നതായിരിക്കും എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ 21 ആണെങ്കിൽ 21 ഇൻറ്റു 4 ആണ് 84 വരുന്നത്. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ അതായിരിക്കത്തില്ല. പിന്നെ 7 ഇൻറ്റു എടുത്താൽ നമുക്ക് 14 ഇൻറ്റു 7 എന്ന് പറയുന്നത് അല്ല, അതും വരില്ല. അപ്പോൾ ഓപ്ഷൻസ് അതിൽ നിന്ന് എടുക്കുമ്പോഴും വരില്ല. 7 8 വ്യത്യാസം 15 വെച്ചെടുത്താലും അത് 105 ആണ്. അപ്പം ഓപ്ഷൻസ് അതും അല്ല. ഇനി അടുത്ത 14 നോക്കുക. 14 × 6 ആണ് 84 ഗുണനഫലം നോക്കിയാൽ 16 × 6 84 ആണ്. 14ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8 ആണ്. അപ്പം 14 അപ്പോൾ 14 ആണ് വലിയ സംഖ്യ, 6 ചെറിയ സംഖ്യയുമാണ്. അപ്പം 14 ആയിരിക്കും ഉത്തരം. ഓപ്ഷൻസിൽ നിന്ന് നോക്കുമ്പോഴാണ് എളുപ്പം കിട്ടും. 42 × 2 ആണ് പിന്നെ 84. അപ്പം അതും വരില്ല. അപ്പം ആൻസർ 14 ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 10 പേരടങ്ങുന്ന ഒരു യോഗത്തിൽ ഓരോരുത്തരും മറ്റോരോരുത്തർക്കും ഓരോ തവണ ഹസ്തദാനം നൽകി എങ്കിൽ അവിടെ നടന്ന ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര, ഷെയ്ക്ക് ഹാൻഡുകൾ എത്ര എന്നുള്ളതാണ്. ഓപ്ഷൻസിൽ 10 ഉണ്ട്, 45 ഉണ്ട്, 55 ഉണ്ട്, അതുപോലെ തന്നെ 20 ഉണ്ട്. അപ്പം ഇതിന് ഒരു ഫോർമുലയുണ്ട്, NC2 കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ്റെ അതിൽ വരുന്നതാണ് NC2. ഇപ്പം 10 പേര് എന്ന് പറയുമ്പോൾ 10C2 ആണ് കൊടുക്കേണ്ടത്. 10 × 9/1 × 2 അതായത് 45 ആൻസർ 45. NC2 എന്നുള്ള ഫോർമുല ഓർത്ത് വെച്ചാൽ മതി എത്ര ഷെയ്ക്കാൻ്റെ തോന്നും. 10 പേരുള്ളത് ഇപ്പം 3 പേരാണെങ്കിൽ 3C2, അതുപോലെ 6 പേരാണെങ്കിൽ 6C2, അങ്ങനെയാണ്. അത് ചിലപ്പോൾ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 10C2 എന്ന് പറയുമ്പോൾ 10C2 10 × 9 അതായത് 10 അതിൻ്റെ തൊട്ടടുത്ത് ബാക്കിലുള്ള നമ്പർ മൾട്ടിപ്ലൈസ് ഡിവൈഡഡ് ബൈ 1 × 2. 10C3 ആണ് 10 × 9 × 8/1 × 2 × 3. അപ്പോൾ ഇവിടെ 10C2 എന്ന് പറയുന്നത് ഇവിടെ ഹസ്തദാനം രണ്ട് പേര് തമ്മിലല്ലേ. ഇപ്പം 10C2 ആണ് ഇവിടെ ഹസ്തദാനം ആയതുകൊണ്ട് 10C2 ആണ്. പൊതുവേ സി വരുമ്പം 10C3 എന്ന് 10C4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷൻ്റെ അർത്ഥം ബാക്കിലോട്ടുള്ള കണ്ടിന്യൂസ് പ്രോഡക്റ്റ് എടുത്തിട്ട് അത്രയും നമ്പേഴ്സ് താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡ് ഷേക്ക് ആയതുകൊണ്ടാണ് ഇവിടെ 2 എന്ന് പറയുന്നത്, 10C2 NC2 എന്ന് പറയുന്നത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് എത്ര പേരുണ്ടെന്നുള്ളതാണ്. 10 × 9/1 × 2 ഹാൻഡ് ഷേക്ക് ആയതുകൊണ്ടാണ് 2 എന്നുള്ളത് വന്നത്. ഇനി അവിടെ ആൻസർ 45 ഓപ്ഷൻ ബി 45 ആണ്. 2 വന്ന എങ്ങനെയെന്ന് ഓർക്കുക, എന്നിൻ്റെ വാല്യൂ ഇതാണ്. അപ്പം ഇത്രയുമാണ് ആൻസർ 45. അടുത്ത ചോദ്യം, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നത് എത്ര. ഓപ്ഷൻസിൽ 10 ഉണ്ട്, 100 ഉണ്ട്, 110 ഉണ്ട്, 55 ഉണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് നേരത്തെ മുതൽ പഠിക്കുന്ന ഫോർമുലയാണ്. ആദ്യത്തെ എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ n × n+1/2. ഇപ്പോൾ 10 ആണെങ്കിൽ 10 × 11/2 അതായത് 10 × 5 55. 20 ആണെങ്കിൽ 20 × 21/2. അപ്പോൾ ഈ ഫോർമുല ജസ്റ്റ് ഓർത്താൽ മാത്രം മതി. ആദ്യത്തെ 10 എത്ര എണ്ണൽ സംഖ്യകളുടെ കാണാൻ n × n+1/2 10 × 11/2 55 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏത്. ഫ്രാക്ഷൻസ് ആണ് 1/2, 1/4, 1/3, 1/5. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അതായത് ഒരു സാധനത്തെ രണ്ടായി മുറിക്കുമ്പോൾ അതിൻ്റെ പകുതി, അതായത് എന്ന് വെച്ചാൽ
ഹൺഡ്രഡിൽ എടുത്താൽ അത് 50/100 എന്നാണ് അർത്ഥം നമുക്ക്. ഇനി 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സാധനം നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതിലൊന്നേ ആകുന്നുള്ളൂ. അപ്പോൾ അതൊരു ചെറിയ, അതായത് ഹൺഡ്രഡിലാണ് എടുക്കുന്നതെങ്കിൽ 25, ഇപ്പോൾ 25 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വെക്കുക. അതാണ്. ഇനി 1/3 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? ഹൺഡ്രഡിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മൂന്നിൽ ഒരു അംശം, നമുക്ക് 33 എന്നൊക്കെ പറഞ്ഞ് വരുന്നതായിരിക്കും 1/3. 1/5 എന്ന് പറയുമ്പോൾ 20, ഹൺഡ്രഡിൽ എടുത്താൽ ഇപ്പോൾ മാർക്കുകളാണെന്ന് ഇതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? 50/100. അപ്പോൾ ചിലർക്ക് ഫ്രാക്ഷൻസിൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ ഇച്ചിരി ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് മാത്രമേ ഇതല്ലെങ്കിൽ ഇത് കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല എളുപ്പമുള്ളതാണ്. ഹാഫ് ആണ് ഏറ്റവും വലുതായിട്ടുള്ളത്. അപ്പോൾ അത് ഇതാണ്, ഇങ്ങനെ ഈ രീതിയിൽ ഓർത്താൽ മതി. മാർക്ക് ഹൺഡ്രഡ് ബൈ റിലേറ്റ് ചെയ്ത് ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് ഹാഫ്, പകുതി എന്ന് പറയുന്നതാണ് ഇതിലെ വലുത്. അപ്പം ഇതെല്ലാം ന്യൂമറേറ്റർ സെയിം തന്നെയാണ്. ഡിനോമിനേറ്റർ ഇങ്ങനെ കൂടുന്തോറും അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും. അപ്പോൾ ഏറ്റവും ഇതായിരിക്കും ഏറ്റവും ചെറുത്, കാരണം 5 എന്നിട്ട് ഡിനോമിനേറ്റർ 1 വരുമ്പോൾ അതാണ്. ഇപ്പം 5 ഒരു മാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെയാണ്, അതായത് 100 മാർക്ക് എന്ന്. അപ്പോൾ ഇതാണ് 1/2 ആണ് ഏറ്റവും വലുത്. ചോദ്യം ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം അതിൻ്റെ കൂടെ തന്നെ കിട്ടും. ഏറ്റവും വലിയ 4 സംഖ്യയും ഏറ്റവും ചെറിയ 5 സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ നമുക്കിത് അറിയാം, ഏറ്റവും വലിയ 4 സംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ 5 സംഖ്യ ഏതാണെന്ന് അറിയാം. ഏറ്റവും വലിയ 4 സംഖ്യ എന്ന് പറയുന്നത് 9999. ഏറ്റവും ചെറിയ 5 സംഖ്യ എന്ന് പറയുന്നത് 10,000. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 9999 ആണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 1. ഉത്തരം 1 ഓപ്ഷൻ ഒരിടത്ത് നെഗറ്റീവ് 1 തോന്നുന്നു. അപ്പം 1 11 എന്തുമായിരുന്നു ഓപ്ഷൻ? എന്തായാലും ആൻസർ 1 11 എന്തുമാണ്. അപ്പം ഏറ്റവും വലിയ 4 സംഖ്യ, ഏറ്റവും ചെറിയ 5 സംഖ്യ, അതിൻ്റെ വ്യത്യാസം 1. ഉത്തരം 1. അടുത്ത ചോദ്യം, നിലമ്പൂരിൽ നിന്നും രാത്രി 8:35 പുറപ്പെടുന്ന തീവണ്ടി രാവിലെ 6:15 തിരുവനന്തപുരത്ത് എത്തുന്നുവെങ്കിൽ യാത്ര ചെയ്ത സമയം എത്ര? ഓപ്ഷൻസിൽ 9:40, 6:15, 8:15, 8:35. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 9:35, 10:35, 12:35, 1:35, 2:35, 3:35, 4:35, 5:35 വരെ ആകുമ്പോഴത്തേക്കും 8 5:35 ആകുമ്പോൾ 8 ഇനി ബാക്കി എത്രയും കൂടെ ഉണ്ട് നോക്കാം. ഒൻപത് മണിക്കൂറാവും 5:35 ആകുമ്പോഴത്തേക്കും. ഇനി ബാക്കി 35 കഴിഞ്ഞാൽ ബാക്കി 6 ഒരു 25 ആകാനുള്ള, ബാക്കി 6:45 ഇതും കൂടെ. അപ്പോൾ 9:45 കാൽക്കുലേറ്റ്. 8:35 5:35 വരെ എത്രയെന്ന് നോക്കുക. അത് കഴിഞ്ഞാൽ ബാക്കി 35 മുതലുള്ള 6:45 വരെയുള്ള 40, അതായത് 9:40 ആണ് ഉത്തരം. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി, ശ്രദ്ധിച്ച് ഉത്തരം 9:40 ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 7 ശരാശരി പ്രായം 24. ഇവരിൽ നിന്നും 26 വയസ്സുള്ള ഒരാൾക്ക് പകരം 33 വയസ്സുള്ള മറ്റൊരാൾ വന്നു എങ്കിൽ ഇപ്പോഴുള്ള ശരാശരി പ്രായം? ഓപ്ഷൻസിൽ 24, 30, 33, 35. അപ്പോൾ 7 ശരാശരി പ്രായം എന്ന് പറയുമ്പോൾ 7 ടോട്ടൽ പ്രായം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 × 8 = 168. ഇതിൽ നിന്നും 26 വയസ്സുള്ള ഒരാൾക്ക് പകരം, അപ്പോൾ 26 വയസ്സുള്ള ഒരാൾ പോയി, അപ്പോൾ എത്രയായി? 142 142 അതിന് പകരം 33 വയസ്സുള്ള ഒരാൾ വന്നു. അപ്പോൾ 175 ഇപ്പോഴത്തെ ടോട്ടൽ പ്രായം. ഇനി ഇവരുടെ ശരാശരി പ്രായം, അപ്പം ഇത് ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. കാരണം ആളുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നിട്ടില്ല, ഒരാൾ പോയി മറ്റൊരാൾ വന്നു, അപ്പോൾ എണ്ണം സെയിം തന്നെയാണ്. അപ്പം 14, 35, 5 ഉത്തരം. ഓപ്ഷൻ ഡി 25. അപ്പം ഇത്രയുമാണ് ഇന്ന് ഈ ചോദ്യപേപ്പറിൻ്റെ സോൾവിങ്. അപ്പം മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സോൾവ് ചെയ്ത് ബാക്കി ക്വസ്റ്റ്യൻസ് ആൻസർ പറഞ്ഞ് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.